ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ബോട്ടിലാട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അതിൻ്റെ മുന്നേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലത്തെ ഒരു ഗ്ലാസ് ബോട്ടിലെടുത്ത് ഒരു കോട്ട് വൈറ്റ് അക്രിലിക് പെയിൻറ്റും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പ്ലാസ്റ്റിക് കവറാണ്. അപ്പോൾ അത് ഇതുപോലെ ചുരുട്ടിയെടുക്കുക, കൈ വെച്ചിട്ടൊന്നിങ്ങനെ ചുരുട്ടിയെടുത്താൽ മതി. പിന്നെ ഞാൻ ബ്ലൂ കളർ അക്രിലിക് പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ കവറ് പെയിൻറ്റിൽ മുക്കിയിട്ട് ഇതുപോലെ ബോട്ടിലിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. പതുക്കെ ആ കവർ വെച്ചിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് പ്രസ് ചെയ്യരുത്. പിന്നെ ഞാനൊരു ബ്ലാക്ക് പെർമനൻറ്റ് മാർക്കർ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സ് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺ വരഞ്ഞു കൊടുക്കുക കേട്ടോ. ഇതുപോലെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് നമ്മൾ വേറെയും ബോട്ടിലാട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള ഒരാൾക്കൊന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ ഇതുപോലെ കുറച്ച് കൂടുതൽ ഫ്ലവേഴ്സ് ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തും താഴ് ഭാഗത്തുമായിട്ട് വരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ മുകളിലും താഴെയായിട്ട് ഫ്ലവേഴ്സ് ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ പെർമനൻറ്റ് മാർക്കറിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷ് വെച്ചിട്ടും ഇതുപോലെ ഫ്ലവേഴ്സ് വരഞ്ഞെടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ബ്ലൂ കളർ പെയിൻറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ ബ്ലാക്കും എടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലൂ കളറും ബ്ലാക്ക് കളറും കൂടെ മിക്സ് ചെയ്തും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വരഞ്ഞെടുത്തിട്ടുള്ള ഓരോ ഫ്ലവേഴ്സിനും ഒന്നിന് ബ്ലൂ കളറ്, ഒന്നിന് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ആ കളറ് ആ രീതിയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ഫ്ലവേഴ്സിനൊക്കെ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഗ്യാപ്പുകൾ വരുന്ന ആ ഭാഗത്ത് ബ്ലാക്ക് കളർ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ബോട്ടിലിൽ നമ്മൾ വരഞ്ഞെടുത്തിരുന്ന ആ ഫ്ലവേഴ്സിൻ്റെ ഗ്യാപ്പുകളൊക്കെ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴെ ഭാഗത്ത് ഞാൻ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ടില്ല കേട്ടോ. വൈറ്റ് കളറിൽ എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നി. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടില്ല. അതിന് പകരമായിട്ട് ഞാൻ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളറ് പെയിൻറ്റ് വെച്ചിട്ട്. പിന്നെ ഞാൻ ബഡ്സ് വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലൊക്കെ ഒരു ഡോട്ടും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്ലവേഴ്സിൻ്റെ. അത് ഞാനിതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് വിട്ടുപോയി. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ നെക്ക് പോർഷനിലും ഓരോ വൈറ്റ് ഡോട്ട്സുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഒരു കോട്ട് വാനിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. ട്രൈ ചെയ്താണ്ട് പിക്ചേഴ്സൊക്കെ എനിക്ക് വാട്സപ്പ് പോയി സെൻഡ് ചെയ്ത് തന്നെ. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക് യു.